കോഴിക്കോട് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ റാലി സംഘടിപ്പിക്കുകയുണ്ടായി. ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു ആ റാലി. അതിൽ മുഖ്യപ്രഭാഷകനായി എത്തിയത് ശശി തരൂർ എം പിയാണ്, വിശ്വപൗരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന. ഇത്തരം വിഷയങ്ങളിലൊക്കെ നല്ല ഗ്രാഹ്യമുള്ള ശശി തരൂരിൻ്റെ പ്രസംഗം പക്ഷേ വലിയ വിവാദമായിരിക്കുകയാണ്. അവിടെ ഹമാസിനെ തീവ്രവാദികളെന്ന് ഭീകരവാദികളെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച് തന്നെയാണ് പല രീതിയിലിപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. ഈ അന്തർദേശീയ പൗരൻ, വളരെ ഉയർന്ന കാഴ്ചപ്പാടുള്ള പൗരൻ എന്ന നിലയ്ക്കൊക്കെയാണ് പലപ്പോഴും ശശി തരൂരിനെ നമ്മുടെ സമൂഹം കൊണ്ടാടുന്നത്. ശരിയുമാണ്, ശരിയും, വിശാലമായ കാഴ്ചപ്പാടുള്ള ആളാണ് അദ്ദേഹം. ആ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് വാക്കുകൾ ഉണ്ടാകട്ടെ എന്ന് ഇപ്പൊ കരുതി പറയാം. വാക്കുകളുണ്ട്, അദ്ദേഹം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇത്തരം ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിക്കുന്നവർക്ക് ശശി തരൂരിനെ കുറിച്ച് താങ്കൾ പറഞ്ഞതുപോലുള്ള അത്ര വിശാലമായ കാഴ്ചപ്പാടല്ല ഉള്ളത്. അവർക്ക് ചില സങ്കുചിത കാഴ്ചപ്പാടുകൾ കൂടിയുണ്ട്. അപ്പോൾ ശശി തരൂർ അഭിപ്രായം പറയുന്നത്, അദ്ദേഹം എപ്പോഴും അഭിപ്രായം പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഭിപ്രായമുണ്ടെങ്കിൽ, ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ, ശശി തരൂരിൻ്റെ അഭിപ്രായം ഒരുപക്ഷെ അതിനോട് യോജിച്ച് പോകുന്നതായിരിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായിട്ടുള്ളത് വളരെ വിശാലമായ കാഴ്ചപ്പാടായിരിക്കും. അത് വലിയ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അത് ഉൾക്കൊള്ളാനോ അതേ അംഗീകരിക്കാനോ കഴിയാത്ത സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ശശി തരൂരിന് പൊതുസമൂഹത്തിൽ ലഭിക്കുന്നത് ഒരു രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പിന്തുണയാണ്. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നിപ്പം നമ്മുടെ നാട്ടിൻപുറത്തെ കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനോ സി പി എമ്മുകാരനോ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ബി ജെ പിക്കാരനോ ഒന്നും ആയിരിക്കുക. അവർക്ക് അഭിപ്രായം പറയുമ്പോൾ പൊളിറ്റിക്കലി അവരുടെ ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട് അവരുടെ പാർട്ടിയുടെയോ അല്ലെങ്കിൽ സംഘടനയുടെയോ നയങ്ങൾക്ക് പുറത്ത് ചാടാതെ അഭിപ്രായം പറയണം എന്നൊരു സമ്മർദ്ദമുണ്ട് അവർക്ക്. ശശി തരൂരിനെ പക്ഷേ ആ സമ്മർദ്ദം ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരിക്കെ തന്നെ അദ്ദേഹം ഒരു വിശ്വപൗരനാണെന്നും അദ്ദേഹം പറയുന്നതിൽ കഴമ്പുണ്ടെന്നും ലോകത്തിന് മൊത്തം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. നമുക്ക് ശശി തരൂരിന്റെ തന്നെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. വിവാദമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിവാദമുണ്ടാക്കിക്കോട്ടെ, നിങ്ങൾ പ്രസംഗം കേൾക്കൂ. 32 മിനിറ്റ് സമാധാനത്തിന് വേണ്ടി സംസാരിച്ചിരുന്നു, 32 മിനിറ്റ് പാലസ്തീനിയൻ ജനങ്ങളുടെ മനുഷ്യ അവകാശത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ എന്താ വിവാദമുണ്ടാക്കേണ്ടതെന്ന് അവരെന്നെ പറയട്ടെ, എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് തന്നെയാണ്, ഇന്ത്യൻ സർക്കാരിന്റെ നിലപാട് തന്നെയാണ്, ഇന്ത്യൻ ഭരണം ഞങ്ങൾ ഭരിക്കുന്ന കാലത്തെ നിലപാട് തന്നെയായിരുന്നു. അപ്പൊ എല്ലാ വിധത്തിലും പാലസ്തീനിയൻ ജനങ്ങളോടൊപ്പം ഞാൻ നിന്നിട്ടുണ്ട്, അവിടെ തന്നെ നിന്നിട്ടുണ്ട്. വ്യക്തമാക്കി കഴിഞ്ഞു, അദ്ദേഹം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിലപാട് ഇന്നലത്തെ പ്രസംഗത്തിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞതാണ്. എന്തായാലും സാധാരണ ഇതിൽ ഇപ്പോൾ അടുത്തിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്ന സംഘടനകൾ നടത്തുന്ന ഐക്യദാർഢ്യ സദസ്സുകൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു പക്ഷത്തോട്ട് ചാഞ്ഞ് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഈ പറഞ്ഞതുപോലെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എങ്ങനെ ആയിരുന്നു, ഇവിടെ എങ്ങനെ ആയിരുന്നു എന്ന മട്ടിൽ ഈ പ്രചരിക്കുന്ന ഈ പ്രതികാരത്തിൻ്റെ കഥകൾ, ഈ കഥകൾ ഇങ്ങനെ തുടർന്ന് പോട്ടെ എന്നാണ് പലരും വിചാരിക്കുന്നത്. ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അതല്ലല്ലോ നിലവിലുള്ള സ്ഥിതി. എന്താണോ ആ സ്ഥിതിയിൽ എല്ലാ മനുഷ്യർക്കും ജീവിക്കണം, എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സമവായങ്ങൾ ഉണ്ടാകണം, വംശീയമായ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം, സമാധാനമാണ് വലുത്, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, യുദ്ധം വേണ്ട, ഇരുകൂട്ടരും ഇത് അവസാനിപ്പിക്കണം, ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്പാസ് ചെയ്യരുത് എന്നുള്ള മട്ടിൽ വളരെ വിശാലമായി ഒരല്പം സഹിഷ്ണുതയോടെ കഴിഞ്ഞകാല സംഭവങ്ങളിൽ ക്ഷമയോടെ അതിനെ കാണാൻ, കാര്യം ഇതൊരു രാഷ്ട്രീയ വിഷയമാണെന്നുള്ളതാണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതല്ല, രണ്ട് വംശങ്ങൾ തമ്മിലോ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലോ ഒരു പക്ഷേ കൈവിട്ടു പോയാൽ ലോകയുദ്ധത്തിനോ കാരണമാകാവുന്ന തരത്തിൽ, കാര്യം എല്ലാ രാജ്യങ്ങളും ഇടപെടുമല്ലോ എല്ലാ രാജ്യങ്ങളിലും വിഷയം. ഇപ്പൊ തന്നെ അത് അതിന്റെ പരിധി വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അതിലേക്കൊന്നും പോവാതെ മനുഷ്യന്റെ ജീവിതത്തിന് റെഡ് മാർക്ക് വീഴാതെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാത്ത രീതിയിൽ യുദ്ധം രണ്ടു കൂട്ടരും അവസാനിപ്പിക്കണം എന്നുള്ള നിലപാടെടുക്കുന്നതിനെയാണ് നമ്മൾ വിശാലമായ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അവിടെ ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്ന് നിന്നാലേ നമ്മൾ വ്യക്തിത്വമുള്ളവനാകൂ എന്ന ഏതോ ഒരു പഴഞ്ചൻ രാഷ്ട്രീയ നിലപാട് ഇവിടെ ചില രാഷ്ട്രീയ പറഞ്ഞു കേൾക്കുന്ന ഒരു സാധനമാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്തല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വ്യക്തിത്വമില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായമില്ലെന്നോ അങ്ങനെയൊക്കെ എന്താണ് നിഷ്പക്ഷ നിലപാടുകൾ പറയുന്ന ആൾക്കാരെ അപഹസിക്കുന്ന ഒരു ലോകമാണിത്. അപ്പോൾ അങ്ങനെ നിഷ്പക്ഷ നിലപാടുള്ളവനാണ് ഈ രാജ്യത്തെ ലോകത്തെ നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുന്നവൻ, രണ്ടാലോ ലോകമഹായുദ്ധങ്ങളിലും അതാണല്ലോ സംഭവിച്ചത്, രണ്ടു പക്ഷത്തും ഓരോരുത്തരും ചെന്ന് ചേർന്നു, ലോകം മൊത്തം യുദ്ധം രണ്ട് ചേരിയായി മാറി. 1914 to 1918 വരെയും 1939 to 1945 വരെയും ലോകം അനുഭവിച്ചതാണത്. ഇനി അതൊരിക്കൽ കൂടെ ഉണ്ടാകാതിരിക്കണം, അതിനുവേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സമാധാന സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പൊ ആ നിലപാടിലേക്ക് വരുന്നതിനെയാണ് വിശാലമായ കാഴ്ചപ്പാടെന്നും മനുഷ്യത്വ നിലപാടെന്നും ഒക്കെ പറയുന്നത്. ബാക്കിയൊക്കെ കഴിഞ്ഞുപോയ സംഭവങ്ങളാണ്. ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് സാധിക്കണം, അങ്ങനെ വേണം പഠിപ്പിക്കുകയും ചെയ്യാൻ.
പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.